ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു ചെടി തന്നെയാണ്. ഇതിപ്പോൾ കേരളത്തിൽ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് നീലയമരി എന്ന് പറയുന്ന ചെടി. നീലയമരി ചെടിയുടെ ഉപയോഗം എന്താണെന്ന് മലയാളികൾ ആരും പറയേണ്ട പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് നീലയമരി. കാരണം നമ്മൾ തലമുറകളായിട്ട് കേരളത്തിലെ വീട്ടമ്മമാരും കുട്ടികൾക്കൊക്കെ മുടി വളരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു എണ്ണയാണ് നീലി ബൃങ്കാതി എണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ നീലി ബൃങ്കാതി എണ്ണയിലത്തെ ഒരു മെയിൻ കണ്ടൻ്റാണ് ഈ നീലയമരി ചെടി എന്ന് പറയുന്നത്. അപ്പോൾ നീലയമരി ചെടിയുടെ കൃഷി രീതികളും അതുപോലെ നീലയമരി ചെടി എങ്ങനെയാണ് നമുക്ക് തലമുടിക്ക് മാത്രമല്ല ബാക്കിയുള്ള അതിൻ്റെ മെഡിസിനൽ വാല്യൂസും നമുക്ക് എങ്ങനെയൊക്കെയാണത് നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമായിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുക എന്നൊക്കെയുള്ള ഒരു ഇൻഫർമേഷൻസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും അറിയാം ഇത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്തുവാണ് നീലയമരി ചെടി എന്നുള്ളത്. പക്ഷേ മറ്റ് പല അതിൻ്റെ ഗുണങ്ങളും പലർക്കും അറിയില്ല. അതുപോലെ ഇത് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണമെന്നും എപ്പോൾ അപ്ലൈ ചെയ്യണമെന്നൊന്നും ആർക്കും അറിയാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മുഴുവനായിട്ടും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പല പുതിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി സഹായകരമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് നീലയമരി ചെടി? നീലയമരി എന്ന് പറയുന്നത് ഒരു തരം പയറുവർഗ ചെടിയാണ്. പയറുവർഗം എന്ന് പറയുന്നത് നമ്മളുടെ നോർമൽ പയർ പോലെയല്ല, ഇത് ചെറിയ ഒരു അരി പോലെയുള്ള പയറിൻ്റെ ചെറിയൊരു പയറിൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ വിത്തുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത് പയറുവർഗ ചെടിയാണ്. അതുമാത്രമല്ല ഇതൊരു കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ പയറൊക്കെ വള്ളിച്ചെടിയായിട്ട് പോകുന്നതാണ്, പക്ഷേ ഈ ഇത് ചെടി എന്ന് പറയുന്നത് ഒരു കുറ്റിച്ചെടിയായിട്ട് ഒരു 1.5 മീറ്റർ 2 മീറ്റർ ഉയരത്തിലൊക്കെയുള്ള കുറ്റിച്ചെടിയായിട്ട് നല്ല പോലെ തഴച്ചു വളർന്ന, അതുപോലെ ചെറിയ ഇലയാണെങ്കിലും നല്ല പോലെ കുറ്റിച്ചെടിയായിട്ട് വളർന്ന് നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ നീലയമരി, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പണ്ട് കാലം തൊട്ടേ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ചെടി നീലം വളരെ പ്രചാരത്തിലുള്ള ഒരു സസ്യമാണ്. അപ്പോൾ അന്നൊക്കെ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ കെമിക്കൽ ഡൈ, അതായത് കെമിക്കലായിട്ട് വസ്ത്രങ്ങളിൽ ചേർക്കാനുള്ള ഡൈ ഉണ്ടായിരുന്നില്ലാത്ത സമയത്ത് കൂടുതലായും ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെയുള്ള നീലത്തിൻ്റെ, നീലയമരിയുടെ ചെടിയുടെ ചാറാണ്. അത് പുളിപ്പിച്ചിട്ടാണ് ഡൈ ആയിട്ട് നമ്മൾ വസ്ത്രങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ സ്ത്രീകൾ സാരികളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കറിയാം ഇൻഡിഗോ സാരീസ് ഉണ്ട്. അപ്പോൾ ഇൻഡിഗോ സാരി എന്ന് പറഞ്ഞാൽ തന്നെ ഇൻഡിഗോ ഈ ഒരു സാരി ചെടിയുടെ ഇല പുളിപ്പിച്ചെടുക്കുന്ന, അതിൽ നിന്നെടുക്കുന്ന കളറാണ്, നല്ലൊരു നീല കളറാണ്. അപ്പോൾ ഇൻഡിഗോ സാരീസിന് വേറെ കളറില്ല, അത് വെള്ള തുണിയിൽ ഈ ഒരു നീല ചായം പല അച്ചുകൾ ഉപയോഗിച്ചിട്ട് എടുക്കുന്ന സാരീസാണ് ഇൻഡിഗോ സാരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു വിഭാഗമാണ്. അതുപോലെ പണ്ട് കാലത്തുണ്ടായിരുന്ന ജീൻസുകളിൽ കളർ ചേർത്തിരുന്നത് ഇതിൻ്റെ ഇൻഡിഗോയുടെ പ്രകൃതിദത്തമായ കളറുകൾ, നീല കളറുകൾ കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ചു വന്നിരുന്നു. ഇപ്പോൾ ഒരുപാട് കെമിക്കൽ ഡൈ വന്നപ്പോൾ പലരും അത് മാറ്റി, കെമിക്കൽ ഡൈ കുറച്ചും കൂടെ ഡ്യൂറബിളാണ്, പെട്ടെന്ന് പോവില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഡൈസാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന പല വീവേഴ്സും വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർ ഇപ്പോഴും പരമ്പരാഗതമായ രീതിയിൽ ഇൻഡിഗോ, അതായത് ഈ ഒരു നീലയമരിയുടെ ഇലയുടെ ചാറിൽ നിന്നെടുക്കുന്ന കളർ കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ഇപ്പോഴും പരമ്പരാഗതമായി ഒരു കുടിൽ വ്യവസായം പോലെ അവരുടെ നാട്ടിൽ ഉണ്ടാക്കി നിറം കൊടുത്ത് കരകൗശല വസ്തുക്കൾ പോലെയൊക്കെ തന്നെ ഈ വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഒരു ഈ ഒരു നിറം കൊടുക്കുന്ന അതിൻ്റെ ഗുണമാണ് പ്രധാനമായും പണ്ട് കാലങ്ങളിൽ നീലയമരി ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കേരളത്തിലാണെങ്കിൽ ഇത് കൂടുതലും മെഡിസിനൽ വാല്യൂ ആണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയുന്ന പോലെ മുടിയിലാണ് ഇതിൻ്റെ ആദ്യമായിട്ടുള്ള ഉപയോഗം വരുന്നത്. ഇതിൻ്റെ ഇലയിൽ നിന്ന് എടുക്കുന്ന അതിൻ്റെ നീര് നമുക്ക് നീരോ അല്ലെങ്കിൽ ഇതിൻ്റെ നിഴലിൽ പൊടിച്ച പൊടിയോ, ഇത് രണ്ടും
നമുക്ക് എണ്ണ കാച്ചുന്നതിനും അതുപോലെ തന്നെ തലയിൽ ഹെയർ ഡൈ നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നീലയമരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഉപയോഗം മുടിയുടെ നിറം കറുപ്പ് നിറം കൂട്ടുക എന്നുള്ളതാണ്. അപ്പം പ്രീമച്യൂർ ഹെയർ ഗ്രേയിങ് ഒക്കെ വരുന്നത്, അതായത് വെള്ള കളറിൽ മുടി മാറുന്ന അവസരത്തിൽ തന്നെ നമുക്കിത് എണ്ണ കാച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് പാക്കായിട്ട്, അതായത് ഇതും നെല്ലിക്കാപ്പൊടി അതുപോലെ തന്നെ മൈലാഞ്ചിപ്പൊടിയൊക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ട് തലയിൽ പാക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴമ്പായി തേച്ച് കുളിച്ച് കളയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ചെയ്യുമ്പോൾ മുടിക്ക് പെട്ടെന്ന് കറുപ്പ് നിറം വരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നീലയമരി ചെടിയുടെ ആദ്യത്തെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. നീലയമരി ചെടിയുടെ രണ്ടാമത്തെ ഒരു മെഡിസിനൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല തരത്തിലുള്ള വിഷങ്ങൾക്കുമുള്ള ഒരു ഒന്നാം തരം പ്രതിവിധിയാണ്. അതായത് പണ്ട് കാലങ്ങളിൽ പാമ്പ് കടിക്കുന്നത്, പഴുതാര, തേള് അങ്ങനെ വിഷജീവികൾ കടിക്കുന്ന അവസരങ്ങളിൽ അവിടെയൊക്കെ നമുക്കിത് ഇതിൻ്റെ സമൂലം അരച്ചിടുകയോ അതുപോലെ തന്നെ ഇത് പച്ചമഞ്ഞൾ കൂട്ടി അരച്ചിടുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഷം പെട്ടെന്ന് തന്നെ പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് വിഷചികിത്സയിലെ ഒരു കൈകൊണ്ട ഔഷധമാണ് ഈ നീലയമരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിഷചികിത്സ കൂടാതെ ഇത് കരളിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം സഹായകരമായിട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ ഇലയുടെ നീരെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തത്തിൻ്റെ ചികിത്സയിൽ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ നീലയമരിയുടെ ഇലയിൽ നിന്നെടുക്കുന്ന ജ്യൂസ്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ബാധിച്ച് മാറിപ്പോയിട്ടുള്ളവർക്ക് ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇതിൻ്റെ ജ്യൂസ് കഴിക്കാറുണ്ട്. അപ്പോൾ പൊതുവെ ഇതിൻ്റെ ഇലയിൽ എന്നുള്ള ആ ഒരു കണ്ടൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഗുണങ്ങൾ തലമുടിക്ക് മാത്രമല്ല നമ്മുടെ ലിവറിനും അതുപോലെ തന്നെ സ്കിന്നിനും ചർമ്മ രോഗങ്ങൾക്കൊക്കെ വളരെ സഹായകരമായിട്ടുള്ള ഒന്നാണ് ഈ നീലയമരിയുടെ ഇലകൾ എന്ന് പറയുന്നത്. അതുപോലെ ഇത് പേപ്പട്ടി വിഷത്തിനും അപസ്മാരത്തിനും ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഇത് കൈകൊണ്ട ഔഷധമാണ്. അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും തലമുടിക്കുള്ളതാണെന്നറിയാം, പക്ഷേ ഇതിന് മറ്റു പല വളരെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളും ഉണ്ട്. അപസ്മാര ചികിത്സയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ പേപ്പട്ടി വിഷത്തിന് ഇതും പിന്നെ വേറെ കുറേ മരുന്നുകളും കൂട്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചു വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല ഉപയോഗങ്ങളും നീലയമരി ചെടിക്കുണ്ട്. അപ്പോൾ ഈ നീലയമരി ചെടി വളരെയധികം മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ്, അതുപോലെ തന്നെ വാണിജ്യപരമായിട്ട് ഇത് ഉപയോഗിച്ചു വരുന്നൊരു ചെടിയാണ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ഇത് വളർത്തിയെടുക്കുന്നത്, അപ്പോൾ എന്തൊക്കെയാണ് നമുക്കിത് ഈ ചെടീനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു ചെറിയൊരു പയറ് പോലെ അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ പയർ വിത്ത് ചെറിയ തരികൾ കടുകുമണിയോളം പോകുന്ന ചെറിയ കുറേ വിത്തുകളുള്ള ഒരു ചെറിയ ഒരു പയറിൻ്റെ രൂപത്തിലാണ് ഇതിൻ്റെ വിത്ത് ഉണ്ടായി വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല നന്നായി പോയി അങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഒരു നീല കളറിലേക്ക് അല്ലെങ്കിൽ കറുത്ത കളറിലേക്ക്, കടുത്ത നീലാണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു കളറിലേക്ക് അതിൻ്റെ ഇലകളുടെ നീല് മാറും. അപ്പോൾ ഈ ഒരു വിത്തിൽ നിന്ന് വിത്ത് നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, അത് വിത്ത് നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്കും നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ചക്കുള്ള തന്നെ നമുക്കതിൻ്റെ തൈകൾ പൊന്തി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ ചെറിയ തൈകളാണ് ഉണ്ടായി വരുന്നത്, വളരെ നാരുപോലെയായിരിക്കും അതിൻ്റെ തൈകൾ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നോക്കാൻ പെട്ടെന്ന് കാണുന്ന സ്ഥലങ്ങളിൽ ഇത് പാവി കഴിഞ്ഞാൽ നമുക്കത് തൈ നഷ്ടപ്പെടാതിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് നീലയമരിയുടെ തൈകൾ ആദ്യമായിട്ട് കുഴിച്ചിട്ടുണ്ട്. അത് പറയാൻ പെട്ടെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയും ചെടികളുടെ ഇടയിൽ നമ്മൾ പാവി കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ വിത്ത് അതിൻ്റെ തൈയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം സാധാരണ ഒരു പുല്ല് പോലെയോ അല്ലെങ്കിൽ അത്രയും ചെറിയ ഒരു ഇതായിട്ടാണിത് മുളച്ചു വരുന്നത്. അപ്പോൾ നമുക്കിത് മുളച്ച് വന്നു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം എന്തെങ്കിലും ജൈവവളങ്ങളോ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗ്രോത്ത് നല്ല കരുത്തോടെ പിന്നെ പൊന്തി വരുന്നതായിട്ട് കാണും. ഇപ്പോൾ ഒരു 3 മാസമൊക്കെ ആയിട്ടുള്ള ഒരു ചെടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, 3-4 മാസത്തോളം ആകാറായിട്ടുള്ളൊരു ചെടിയാണ്. അത് 3-4 തട്ടുകളൊക്കെ ആയി വന്ന് പിന്നെ വരുന്ന ശിഖരങ്ങളൊക്കെ നല്ല കരുത്തോടെ നീട്ടി വലിച്ച് ഉണ്ടായി വരുന്നതായി കാണാം. നല്ല ഉയരത്തിലോട്ട് അതിൻ്റെ ചില്ലകൾ വന്ന് വളഞ്ഞു കിടക്കും.
അപ്പോൾ ഇങ്ങനെ വന്ന് ഒരു 1.5-2 മീറ്റർ ഉയരം വരെയൊക്കെയാണ് ഇതിൻ്റെ ചെടി ഉയരം വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെടി നടുന്ന അല്ലെങ്കിൽ നടാൻ പോകുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് അത്രയും സ്ഥലം നമ്മൾ ശരിയാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അതായത് 1.5 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ ഉയരത്തിൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗത്തിൽ അത് നിൽക്കാൻ പോകുന്ന സ്ഥലം. അതുപോലെ തന്നെ ഇതൊരു ബുഷ് പോലെ അല്ലെങ്കിൽ ഒരു കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതൊരു ഒരു ബുഷ് പോലെ ഒരു ഉണ്ട പോലെ നിൽക്കുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ അതിന് വേണ്ട ഒരു ഒരു 3-4 സ്ക്വയർ ഫീറ്റ് സ്ഥലമെങ്കിലും ആ നിൽക്കുന്ന ചെടിക്ക് കൊടുത്താൽ മാത്രമേ അത് നിൽക്കുന്ന നന്നായിട്ട് അതവിടെ വിരിഞ്ഞ് ഉണ്ടായി വരുന്നുള്ളൂ, നല്ലപോലെ ഇലകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇത് നടുന്നതിനുള്ള സ്ഥലം എന്ന് പറയുന്നത് ചതുപ്പ് നിലങ്ങൾ, അതുപോലെ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഇത് നടാൻ പാടില്ല. കാരണം വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങളിൽ നട്ടു കഴിഞ്ഞാൽ ഈ ഇല ഈ ചെടി അപ്പോൾ തന്നെ വാടിപ്പോവും. നമുക്കത് അത്യാവശ്യം ഉറച്ച മണ്ണുള്ള അല്ലെങ്കിൽ നീർവാർച്ചയുള്ള മണ്ണിലാണ് നീലയമരി കൃഷി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പാടങ്ങളിൽ അതുപോലെ ജലം നമുക്ക് അറിയാം വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊന്നും കൃഷി ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല നീലയമരി ചെടി എന്ന് പറയുന്നത്. നീലയമരി ചെടി നല്ല നീർവാഴ്ച ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ്. ഉഷ്ണപ്രദേശങ്ങളിലാണിത് കാര്യമായിട്ട് വളർന്നു വരുന്നത്. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ ഏഷ്യയിലും ആഫ്രിക്കയിലും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഈ ഒരു ചെടി കണ്ടുവന്നിരുന്നത് പണ്ട് തൊട്ടേ. അപ്പോൾ അത് കുറച്ച് ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അത്യാവശ്യം കുറച്ച് ജലസേചനം ലഭിച്ചാൽ തന്നെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ചെടിയുമാണ്. അതുകൂടാതെ ഇതിൻ്റെ വിത്തിൽ നിന്ന് പൊട്ടി താഴെ വീഴുന്ന അരികളിൽ നിന്നും ഒരുപാട് തൈകളുണ്ടാവും. അപ്പോൾ ഈ ഒരു ചെടി വലുതായി അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിത്താവുന്നതിന് മുൻപ് തന്നെ അത് വെട്ടി പ്രൂൺ ചെയ്ത് നമുക്കതിൻ്റെ അടുത്ത ഒരു ചില്ലകൾ ഉണ്ടായി വരണം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തുകളായി കഴിഞ്ഞ് ചിലപ്പോൾ വിത്ത് ഉണങ്ങുന്നതോടുകൂടെ തന്നെ ചെടിയും ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം കൂടി ഈ ചെടിക്കുള്ളത് കൊണ്ട് ചെടിയുടെ പരിചരണത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെടി വലുതായി അതിൽ പൂവിട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ വിത്തായി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ചില്ലകൾ ശിഖരങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ ആ ശിഖരങ്ങൾ വെട്ടി അതിൻ്റെ ഇലകൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അത് പ്രൂണിങ് നടത്തി കഴിയുമ്പോൾ പിന്നെ വീണ്ടും അവിടെ നിന്ന് ശിഖരങ്ങൾ വന്ന് ചെടി വീണ്ടും നല്ല കരുത്തോടെ വരാൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ മിക്കവാറും ആ ചെടിയുടെ വിത്തുകൾ പാകമായി അത് ഉണങ്ങുന്നതോടുകൂടെ ചെടി മുഴുവനായിട്ടും ഇലകളൊക്കെ കൊഴിഞ്ഞ് ഇലകൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇലകൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പൂക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു നല്ല പോലെ ഇലകളുള്ള ശിഖരങ്ങളെല്ലാം വെട്ടി തണലത്തിട്ട് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. അതായത് നമുക്ക് പച്ചലയായിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാം. ഇപ്പോൾ ഈ കാണുന്ന ഇലകൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഒരു കത്തി വെച്ച് മുറിച്ച പോലെ അത് മുഴുവനായി നീളത്തിലായിരിക്കും അത് കട്ടായി വരിക. അല്ലാതെ ചില ഇലകൾ പൊട്ടിക്കുമ്പോൾ നമുക്കറിയാം അത് ഷേപ്പില്ല, അതുപോലെ വി ഷേപ്പിലൊക്കെ കട്ടായി പോകും. ഇതങ്ങനെയല്ല, ജസ്റ്റ് ഒരു ലൈൻ പോലെ അത് കട്ടായി പോകുന്ന ഒരു ഇലയാണ് അതിൻ്റെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഇലകളെ നമ്മൾ ഉരിഞ്ഞെടുത്തിട്ട് നമുക്ക് തണലത്തിട്ട് വീട്ടിൽ മുറിയുടെ അകത്തോ ഒക്കെ നമുക്ക് പരത്തിയിട്ട് ഒരു ഇലയിൽ ഒരു പേപ്പറിലോ പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഒക്കെ നമുക്കത് പരത്തിയിട്ട് കഴിഞ്ഞാൽ അതിലത്തെ അതിൻ്റെ ഡൈ കണ്ടൻറ്റ് നഷ്ടപ്പെടാതെ, അതായത് ആ കളർ നഷ്ടപ്പെടാതെ നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കും. വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അതിൻ്റെ ആ ഒരു നീല കളറുണ്ടല്ലോ ആ ഒരു കളറിൻ്റെ ഗുണം നമുക്കതിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് തണലത്തിട്ട് ഉണക്കണമെന്ന് പറയുന്നത്. ഇത് തണലത്തിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജലാംശം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പതുക്കെ മിക്സിയിലിട്ടോ ഒക്കെ പൊടിച്ചെടുക്കാം. പൊടിയാക്കി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കാം. അതായത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ നമുക്ക് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് കാലം ഈ പൊടി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. നമ്മൾ അപ്പോൾ ഉപയോഗിക്കാനാണെങ്കിൽ പച്ചിലകൾ നമുക്ക് അരച്ചും ഉപയോഗിക്കാം. നമുക്കൊരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒരു നാച്ചുറൽ ഹെയർ ഡൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹെയർ ഡൈ എന്ന് പറയുന്നത് കെമിക്കൽ വളരെ ദോഷകരമായിട്ടുള്ള വിഷാംശങ്ങളാണ് കെമിക്കൽ ഹെയർ ഡൈയിൽ നമ്മൾക്ക് തലയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പലർക്കും പലവിധ അസുഖങ്ങളും ക്യാൻസർ പോലെ അത്രയും ഭീകരമായിട്ടുള്ള അസുഖങ്ങൾ വരെ ഹെയർ ഡൈ മൂലം ഉണ്ടാകുന്നതായി പറയപ്പെടുന്നുണ്ട്.
അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഈ ഒരു ഓർഗാനിക് രീതിയിൽ, അതായത് 100% പ്രകൃതിദത്തമായ ഒരു ഹെയർ ഡൈ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതോടുകൂടെ തന്നെ ഇതിൻ്റെ നീരുപയോഗിച്ചിട്ട് എണ്ണ കാച്ചി തേക്കുകയാണെങ്കിൽ ഇരട്ടി ഫലമാണ് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ എണ്ണ നീലയമരിയുടെ ഇലയും അതുപോലെ ബാക്കിയുള്ള ഇലകളൊക്കെ ഉപയോഗിച്ച് എണ്ണ നല്ലൊരു എണ്ണ കാച്ചുന്ന ഒരു രീതി നമ്മൾ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്കറിയാം എങ്ങനെയാണ് അങ്ങനെയുള്ള എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു നീലയമരിയുടെ ഇലയിൽ നിന്ന് എടുക്കുന്ന പൊടിയും അതുപോലെ മൈലാഞ്ചിയുടെ ഉണക്കി പൊടിച്ചും നെല്ലിക്ക ഉണക്ക നെല്ലിക്ക നമുക്ക് വാങ്ങാൻ ലഭിക്കും. അപ്പോൾ ഉണക്ക നെല്ലിക്കയുടെ പൊടിയും പിന്നെ കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസും ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹെയർ പാക്കാണ്. അത് നമുക്ക് മുടിയിലൊരു 1 മണിക്കൂറോളം തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ, കുഴമ്പാക്കിയിട്ട് 1 മണിക്കൂർ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നരച്ച മുടികളെല്ലാം ഡാർക്കായി കറുപ്പായി തുടങ്ങും. അങ്ങനെ ഒരു 3 ദിവസം നമ്മൾ അടുപ്പിച്ച് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി നരച്ച മുടിയെല്ലാം നല്ല കറുത്ത് നല്ല നാച്ചുറൽ ബ്ലാക്ക് കളറിലേക്ക്, അതായത് നല്ല സാധാരണ മുടിയുടെ കളറിലേക്ക് തന്നെ ആയി കിട്ടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷഫലങ്ങളും ഇല്ലാത്ത ഇങ്ങനെ 100% ഓർഗാനിക്കായിട്ടുള്ള നീലയമരിയുടെ ഇലയുടെ പൊടിയോ നീരോ ഉപയോഗിച്ച് നമുക്ക് നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നീലയമരി ചെടിയുടെ ഉപയോഗക്രമങ്ങളും കൃഷി രീതികളും എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇത് കാട് പോലെ വളരുന്ന ഒരു ചെടിയെ കൂടിയാണ്. അതായത് ഒരു ചെടി വീണ്ടും വലുതാവും. അപ്പോൾ ഇത് നിൽക്കുന്ന ഒരു പ്രദേശം 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും വളരെ തിക്കായിട്ട് അല്ലെങ്കിൽ വളരെ കാട് പോലെ ഇത് വളർന്ന് വരുന്ന ഒരു ചെടി. നമ്മളത് നിൽക്കുന്ന സ്ഥലം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതായത് നമ്മളൊന്ന് താഴെ ഉണ്ടാകുന്ന തൈകൾ പറിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ 2-3 സ്ഥലങ്ങളിലായിട്ടൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു തൈയെല്ലാം നശിച്ചു പോയാലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അത് നന്നായിട്ട് വളരാനും ഒക്കെ നല്ല സഹായകരമാണ്. ഒന്നാകെ ചെടി മുഴുവൻ നമുക്ക് നശിച്ചു പോവില്ല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിത്ത് ആയി കഴിയുമ്പോഴത്തേക്കും വിത്തുകളെല്ലാം നമ്മൾ എടുത്തിട്ട് അത് പാവി മുളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്ഥലങ്ങളിലും തൈകൾ ഉണ്ടാക്കാം. അതുപോലെ കാടായി പോയി കഴിഞ്ഞാൽ നമുക്കത് പറിക്കാനൊക്കെ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിനെ ഒന്ന് വെട്ടി ഒതുക്കി നമുക്കത് പ്രൂൺ ചെയ്ത് കറക്റ്റ് അതിൻ്റെ ഒരു ഷേപ്പിലൊക്കെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇത് ഉപയോഗിക്കാനും നമുക്ക് അതിൽ കൂടെ കടക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് വഴികളൊക്കെ തടസ്സമായി നിൽക്കുന്ന ചെറിയ സ്ഥലങ്ങളിലൊന്നും ഇത് നടാതിരിക്കുന്നതാണ് നല്ലത്. ചട്ടിയിലൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. പലരും ഇപ്പോൾ മട്ടുപ്പാവിലും അതുപോലെ തന്നെ ചെറിയ സ്ഥലങ്ങളിലും ചട്ടിയിലൊക്കെ വളർത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് പറമ്പുകളിലൊക്കെ ഇത് നടുന്ന സ്ഥലങ്ങളിൽ അത് കാടുകുത്തി അതിൻ്റെ തൈകൾ വീണ് പിന്നെയും വിത്ത് വീണ് പിന്നെയും കുറേ തൈകളും അതുപോലെ ഒരുപാട് ചെടികളായി കഴിയുമ്പോൾ ഭയങ്കര തിക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിൻ്റെ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് നമ്മൾ നീലയമരിയുടെ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരളത്തിൽ പലരും കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പൊടി ആയുർവേദ മരുന്ന് കടകളിലും എല്ലാം അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് പാക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരുപാട് വാണിജ്യ സാധ്യതകൾ കൂടിയുള്ള ഒരു ചെടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്കത് അതിൻ്റെ മെഡിസിനൽ വാല്യൂസ് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അതിൻ്റെ അറിവുകൾ എല്ലാവരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.